പല മാധ്യമങ്ങളും ഈ ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. അത് ചങ്കൂറ്റത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും, ഞങ്ങളുടെ ചാനലിൽ പറയാൻ കഴിയും, ഞങ്ങളാണ് ഈ വാർത്ത പുറത്തുകൊണ്ടത്, രണ്ടാമത് ഒരു വാർത്ത പുറത്തുകൊണ്ടത്. മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്, എന്താണ് മുഖ്യധാര? അല്ല, അതെനിക്കറിയില്ല അതിനകത്തൊക്കെ എന്താണ് അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളെന്ന് അറിയില്ല. കാരണം ചില മാധ്യമങ്ങളിലെല്ലാം നിറച്ച് സ്ത്രീകൾ മാത്രം ഇരിക്കുന്ന ചാനലുകൾ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ എന്തുകൊണ്ട് അവർ പറയുന്നില്ല എന്ന്. അപ്പോൾ അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള മാധ്യമങ്ങളടക്കം, അങ്ങനെയുള്ള എഴുത്തുകാരടക്കം, അങ്ങനെയുള്ള കവയിത്രികളടക്കം, അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരടക്കം നിൽക്കുന്ന ഈ സമൂഹത്തിന് ആ കുട്ടിയോട് നീതി കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മറു ചോദ്യം. അല്ലേ, അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു സാക്ഷിയൊക്കെ കൂറുമാറാന്ന് പറഞ്ഞാൽ എന്താ ഈ പറയുന്നത്? കാരണം 20 സാക്ഷികൾ കൂറുമാറുന്നു, ഇതൊന്നും പോലീസും നോക്കിയില്ല എന്ന് പറയുന്നത്, പോലീസ് അറിഞ്ഞില്ല എന്ന് പറയുന്നത്, ഇതിനകത്തെല്ലാം എന്തെല്ലാമോ സംഭവം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ ആദ്യത്തെ ഒരു അത് വളരെ ഇതായിട്ട് കൊണ്ടുവന്നല്ലേ, അദ്ദേഹം രാജിവെച്ചു പോകുന്നു, അത് കഴിഞ്ഞ് രണ്ടാമതൊരു ആൾ വരുന്നു. അപ്പോൾ ഇവർക്കൊന്നും ഇതിനോടൊരു കടപ്പാടും ഇല്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. ഈ നടൻ ദിലീപിനെതിരെയാണ് ഇപ്പോൾ തെളിവുകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത്. നടൻ ദിലീപ് ചെയ്യിപ്പിച്ചതാണ്, പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതിയ ഒരു കത്ത് ദിലീപിനെ കൂട്ടിയത് കത്ത് വരുന്നു. അവിടെ ഒരു ഗൂഢാലോചനയ്ക്ക് ഒരു നടൻ, പ്രമുഖ നടൻ സിദ്ദീഖ് ഉൾപ്പെടെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറയുന്നു. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇവർക്കൊക്കെ എതിരെ നടപടി വേണ്ടി വരില്ലേ? ഭാവിയിൽ നടപടി വേണ്ടി വരില്ലേ? അല്ല, അതിനകത്തെന്ന് വെച്ചാൽ അതിപ്പോൾ പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. കാരണം ആ കത്ത് എന്താണെന്നറിയണം, കത്ത് ജെനുവിനാണോ എന്നറിയണം. അതെല്ലാം പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വ്യക്തത വന്നതിന് ശേഷമേ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അതിനെല്ലാം പോലീസുണ്ടല്ലോ, ഇതെല്ലാം അന്വേഷിച്ച് പിടിക്കാനെല്ലാം കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് പ്രാക്ടിക്കലാക്കി നടത്തുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഇപ്പോൾ പ്രതികരിക്കാനുള്ളൊരു, കാരണം നമ്മളതിനകത്ത് പലതും അറിയണം. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇത് ആരായാലും സത്യം ജയിക്കണം. ആ കുട്ടിക്ക് ഇനിയെങ്കിലും ജയിക്കുക തോക്കെ, അതിനൊന്ന് ഫ്രീ ആക്കണ്ടേ? അത് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ പുറമേ ഇത് 5 വർഷമായില്ലേ, അത് മലയാള സിനിമ ചെയ്തിട്ട് ഇത്ര നാളായി ഇല്ലേ, ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിനൊന്ന് ഫ്രീ ആവണ്ട. ഈ പറയുന്ന ഓരോ കുത്തും കൂടുതൽ കൊള്ളുന്നത് അതിനാണ്. ഓരോ ഈ നമ്മൾ ഇര അത് ഇത് അത് ആക്രമിച്ച എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം വന്നെത്തുന്നത് ആ കുട്ടിയിലേക്കല്ലേ? അപ്പോൾ അതിനൊരു അവസാനം ഉണ്ടാവണം. ഈ പറയുന്ന പോലെ ഇനിയെങ്കിലും ഇപ്പം തന്നെ നമുക്ക് ഇനി ആരാണ് ഈ കേസ് നടത്തുന്നതെന്ന് അറിയില്ല. പ്രോസിക്യൂഷൻ പുതിയൊരാൾ വന്ന് ഇത്രയും കേസ് പഠിച്ചു, ഈ 100-300 സാക്ഷികളുടെ സാക്ഷിമൊഴിയും പഠിച്ചു, ഇനി അത് നടത്തി കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിലേ തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ജഡ്ജിനായാലും ജഡ്ജിനെ പ്രീണിപ്പിക്കാൻ സാധിച്ചില്ല, അങ്ങനെയൊക്കെ പലതും. ഇപ്പോൾ എനിക്കും കണ്ടമാനം സുഹൃത്തുക്കളുണ്ട് വക്കീലന്മാരുടെ ഇടയിൽ, അവരെല്ലാം പറയുന്ന ഒരു കാര്യം ഇതാണ്. കാരണം നടത്തിപ്പ് ശരിയായോ എന്നുള്ളതിൽ വളരെയധികം സംശയങ്ങളുണ്ട്.